എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് തൃശ്ശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൻ്റെ അടുത്ത് ഒരു അലങ്കാര മത്സ്യങ്ങൾ എക്സിബിഷൻ വന്നിരുന്നു. അപ്പോൾ അത് ഞങ്ങൾ കാണാൻ പോയി. നല്ല അടിപൊളി എക്സിബിഷൻ ആയിരുന്നു. ഒരുപാട് കാണാത്ത അലങ്കാര മത്സ്യങ്ങൾ നമുക്കവിടെ കാണാൻ പറ്റി. കുറച്ച് ദിവസത്തേക്കായിട്ട് വന്നിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു, അണ്ടർഗ്രൗണ്ട് അക്വേറിയം എക്സിബിഷൻ. അപ്പോൾ ഇതിന് അതിൻ്റെ എൻട്രൻസ്, എൻട്രൻസ് തന്നെ നല്ല അടിപൊളിയായി അവർ ഒരുക്കി വെച്ചിട്ടുണ്ട്. നീരാളിയുടെ ഷേപ്പിലൊക്കെ ഇനി അക്വേറിയത്തിൻ്റെ ഉള്ളിലേക്ക് കടക്കണ എൻട്രൻസ് തന്നെ കണ്ട. ഇത് നമ്മുടെ നീരാളിയുടെ ഷേപ്പിലാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത് അവർ. ഇതിൻ്റെ ഉള്ളിൽ കൂടെ വേണം നമ്മൾ ഈ അണ്ടർഗ്രൗണ്ട് അക്വേറിയത്തിലേക്ക് കടക്കണമെങ്കിൽ. അവിടെ അതേ മുന്നിൽ തന്നെ സെക്യൂരിറ്റിയൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അടിപൊളി ഒരു എക്സിബിഷൻ ആയിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു. കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ കുറേ എൻജോയ് ചെയ്യും ഇതിൻ്റെ ഉള്ളിൽ കടന്നു കഴിയുമ്പോൾ. അത്രയ്ക്ക് നല്ലതായിരുന്നു. ഞങ്ങൾ ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, കുറേ കാണാത്ത നല്ല നല്ല മീനുകൾ അവിടെ നമുക്ക് കാണാൻ പറ്റി. അക്വേറിയത്തിലിടുന്ന നല്ല ടൈപ്പ് മീനുകൾ. അപ്പോൾ നമുക്ക് കണ്ടു നോക്കാം. വേറൊരു കാര്യം പറയാനുള്ളതേ, ഇതിൻ്റെ ഉള്ളിൽ കയറാനുള്ള എൻട്രൻസ് ടിക്കറ്റ് ഉണ്ട് കേട്ടോ. അപ്പോൾ അഡൽസിന് 120 രൂപന് വാങ്ങിക്കുന്നത്, കുട്ടികൾക്കും അതേ റേറ്റിൽ തന്നെയാണ്, 120 രൂപേനിന് ടിക്കറ്റ് ചാർജ്. കുട്ടികൾക്ക് കുറവൊന്നുമില്ല ഇതിൻ്റെ ഉള്ളിലത്തെ എൻട്രൻസ് ഫീ. അഡൽസിനും ചിൽഡ്രൻസിനൊക്കെ ഒരേ ടിക്കറ്റ് ചാർജാണ് ഇവിടെ ഉള്ളത്. കണ്ടാ എത്ര വലിയ മീനുകളെന്ന് നോക്കിയേ. നമുക്ക് അടുത്ത് കാണുമ്പോൾ ഇത് കുറച്ചും കൂടിയും വലിപ്പം തോന്നി ഈ മീനുകൾക്കൊക്കെ. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നേക്കാളും നല്ല വലിപ്പമുണ്ട് മീനുകൾക്ക്.
ഇതൊക്കെ ഇനി ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകൾ. ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നേരെ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. എല്ലാവർക്കും ബൈ.